أعوذ بالله من الشيطان الرجيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون واتقوا يوما ഒരു ദിവസത്തെ സൂക്ഷിക്കുക, കാത്തുകൊള്ളുക. ലാ തജിസി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാളും മറ്റൊരാൾക്ക് ഒട്ടും ഉപകരിക്കാത്ത. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ, ഒരു മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടാത്ത. ولا تنفعها شفاعة, ഒരു ശുപാർശയും ഫലിക്കാത്ത. ولا هم ينصرون, ദുഷ്ടന്മാർക്ക് എവിടെ നിന്നും ഒരു സഹായവും ലഭിക്കാത്ത. അത്തരത്തിലുള്ള ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. 123-ാമത്തെ വചനമാണ് ഇത്. ഇതേ ആശയത്തിൽ മറ്റൊരു വചനം കഴിഞ്ഞിട്ടുണ്ട്, 48-ാമത്തെ വചനം. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ആവർത്തനത്തിൻ്റെ കാരണങ്ങൾ ഇന്നലെ വിശദീകരിച്ചതാണല്ലോ. വത്തക്കൂ യൗമൻ, ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഉദ്ദേശിക്കുന്നത് വിചാരണ നാളാണ്, വിചാരണ ദിവസമാണ്. എന്താണ് അന്നത്തെ പ്രത്യേകത? ലാ തജിസി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, അതാണ് ഒന്നാമത്തെ കാര്യം. ലാ തജിസി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാളും മറ്റൊരാൾക്ക് ഒട്ടും ഉപകരിക്കാത്ത, അതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഏറ്റവും പ്രയാസകരമായത്. വലാ തസിറു വാസിറത്തും വിസ്ര ഉഖ്ര, ഒരാളും മറ്റൊരാളുടെ പാപം പേറാത്ത ദിവസമാണ്. ലിക്കുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ഷഅ്നു യുഗ്നീ, കാരണം എന്താ? ഓരോരുത്തർക്കും അവരവരുടെ കാര്യം തന്നെ ഒരുപാടുണ്ടാകും, ബാധ്യതയായി ഉണ്ടാകും. അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാവുകയില്ല. അത് ഒരാളെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഗൗരവമാണ്. ഒരാളെന്ന് വെച്ചാൽ ഒരാളും. അതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് സൂറത്തുൽ ഉഖ്മാനിലെ 31-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം. يا ايها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നത് വഖ്ഷൌ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം, പേടിക്കണം. എന്താണ് ആ ദിവസം? ലായജിസി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തൻ്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, ഒരു സന്തതിയും പിതാവിന് ഒട്ടും പ്രയോജനകാരിയാവാത്ത ഒരു ദിവസം. ഇത് പറഞ്ഞിട്ട് പറയുന്നത് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് കേട്ടോ, ഇത് സംഭവിക്കും. ഫലാ തഗുറന്നക്കുമുൽ ഹയാത്തുദ്ദുനിയാ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ഭയാനകത. നോക്കൂ, ഇനിയൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം
അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ വചനങ്ങളിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസം, അതാണ് ഇവിടെയും പറയുന്നത്, വത്തഖൂ യൗമൻ, ആ ദിവസം. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ബനു ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ പ്രപിതാക്കൾ വലിയ ആളുകളായിരുന്നു, അവർ വമ്പന്മാരായിരുന്നു, പ്രവാചകന്മാരായിരുന്നു, നല്ല ആളുകളായിരുന്നു, ലോകത്തുള്ളവരെക്കാളൊക്കെ മെച്ചപ്പെട്ടവരാണ് ഞങ്ങൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ അന്ന് ഉപകാരപ്പെടുകയില്ല. അതാണ് നോക്കൂ, ഷെയ്അൻ എന്ന പദം നെക്കിറയാണ്. നെക്കിറ ഫി സിയാഖിൻ നഫി എന്നാണ് അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നഫി ഒരിക്കലും ഉപകാരപ്പെടില്ല എന്നുള്ള ആ സന്ദർഭത്തിൽ നെക്കിറ വന്നാൽ ഫതഉമ്മു അയ്യ ഷെയ്ഇൻ എന്നാണ്. എന്തിനേയും അത് ബാധിക്കും, എല്ലാം അതിൽപ്പെട്ടു, എല്ലാം അതിൽപ്പെട്ടു. അപ്പം അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നോക്കൂ, ഇത് തന്നെയാണ് 48-ാമത്തെ വചനത്തിലും ഇപ്രകാരം തന്നെയാണ് ഉള്ളത്. ഇത് 48-ാമത്തെ വചനവും 123-ാമത്തെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. അത് ഇവിടെ 123-ാമത്തെ വചനത്തിൽ വലാ യുഖബലു മിൻഹാ അദ്ലുൻ എന്നാണ്. അവിടെയോ, അവിടെ വലാ യുഖബലു മിൻഹാ ഷഫാഅത്തുൻ. മനസ്സിലായില്ലേ? ഇനി 123-ാമത്തെ വചനത്തിൽ അത് കഴിഞ്ഞിട്ട് വലാ തൻഫഉഹാ ഷഫാഅത്തുൻ എന്നാണ്. 48-ലോ വലാ യുഖദു മിൻഹാ അദ്ലുൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം, വേറെ മാറ്റമൊന്നുമില്ല. വലാഹും യുൻസറൂൻ, അത് അത് തന്നെ. അപ്പം എന്താ മാറിയത്? ഷഫാഅത്തും അദ്ലും, ഷഫാഅത്തും അദ്ലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. 48-ാമത്തെ വചനത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? ഷഫാഅത്താണ്. വലാ യുഖബലു മിൻഹാ ഷഫാഅത്തുൻ എന്ന് പറഞ്ഞ് ഷഫാഅത്താണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ്. വലാ യുഖബലു മിൻഹ, മിൻഹ എന്ന് പറഞ്ഞാൽ മിനൻ നഫ്സ്, ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? വലാ യുഖബലു മിൻഹ, ഇവിടെ ഷഫാഅത്ത് അല്ല, അദ്ലാണ്, അദ്ലാണ്, സോറി. വലാ യുഖബലു മിൻഹ അദ്ലുൻ, ഒരാളിൽ നിന്നും അദിൽ സ്വീകരിക്കപ്പെടുകയില്ല. അദിൽ എന്ന് പറഞ്ഞാൽ എന്താ? മാ യഅദിലു ബിഹിൽ അദാബ് അൻ നഫ്സിഹി എന്നാണ്. ഒരാളിൽ നിന്ന് അദാബിന് തുല്യമാകുന്ന ഒന്ന്, ഒരാൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ശിക്ഷക്ക് തുല്യമാകുന്നത് അതാണ് അദിൽ. അതാണല്ലോ നമ്മൾ പിന്നെ മോചനദ്രവ്യം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്നത്. അത് അതിൽ, അത് എന്ന് അതിൽ സാധാരണ നീതിയാണ്. അതാണ് അവിടെ, അത് തന്നെയാണ് തുല്യമായത് എന്ന അർത്ഥത്തിലാണ്. അതേ അർത്ഥത്തിൽ സൂറത്തു മാഇദയിൽ 95-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇത് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔ കഫാറത്തുൻ തഅമു മസാകീന ഔ അദ്ലു ദാലിക സിയാമൻ ലിയദൂഖ വബാല അംരിഹി. അവിടെ അതിൽ എന്ന് പ്രയോഗിച്ചത് ശരിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് ഈ അർത്ഥത്തിലാണ്, തുല്യം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തുല്യമാകുന്നത് എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കാറുണ്ട് എന്നർത്ഥം. തുല്യമാകുന്നു എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കാറുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിക്ഷക്ക് തുല്യമാകുന്ന ഒന്ന് എന്നാണ്. കഫാറത്തുൻ തഅമു മസാകീന ഔ അദ്ലു ദാലിക സിയാമൻ, അതിന് തുല്യമായി നോമ്പെടുക്കുകയോ ചെയ്യണം എന്ന് പറയുകയാണ്. അതിന് തുല്യമായി, അപ്പോൾ തുല്യമായി എന്ന ആശയമാണ് എന്തിനുള്ളത്? അദിലിനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വലാ യുഖബലു മിൻഹാ അദിലുൻ, ആ അദിൽ എന്താണ്? തുല്യമായത് എന്താണ്? അത് പ്രായശ്ചിത്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോചനദ്രവ്യം അല്ലെങ്കിൽ പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടാത്ത ദിവസമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സ്ഥലത്തും പ്രായശ്ചിത്തങ്ങൾ സ്വീകരിക്കപ്പെടും, പക്ഷേ അവിടെ എന്തില്ല, പ്രായശ്ചിത്തം എന്ത് തന്നെ കൊടുത്താലും സ്വീകരിക്കപ്പെടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സൂറത്തു ആലി ഇംറാൻ
തൊണ്ണൂറ്റിയൊന്നാമത്തെ വചനം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവർ, ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽ ഉൽ അർദി ദഹബൻ വലവ് ഇഫ്തദാ ബി, ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. നോക്കൂ എത്രയേ പറഞ്ഞത്, ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും സ്വീകരിക്കപ്പെടുന്നതല്ല. ഉലാഇക്കലഹും അദാബുൻ അലീം, അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. വമാലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതുമല്ല. ഇത് ഗൗരവമുള്ളതാണ്. പൈസ കൊണ്ട് രക്ഷപ്പെടും പല സ്ഥലത്തും, പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ഹിസാബിൻ്റെ വേളയിൽ പൈസ കൊണ്ട് രക്ഷപ്പെടുകയല്ല. എന്ത് പ്രായശ്ചിത്തമായി കൊടുക്കാം എന്ന് പറഞ്ഞാലും എന്താവൂല, രക്ഷപ്പെടൂല. മനുഷ്യൻ ആഗ്രഹിച്ചു പോകും എന്തും കൊടുക്കാൻ, എന്തും കൊടുക്കാൻ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, പക്ഷേ അവിടെ ഒന്നും എന്തു ചെയ്യുന്നില്ല. അതാണല്ലോ ഈ പറഞ്ഞത് നിറയെ എന്ന് പറഞ്ഞില്ലേ. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. എവിടെയും പോയാൽ രക്ഷപ്പെടാമെന്ന ധാരണയുള്ളവരാണ് നമ്മിൽ വലിയ ഒരു വിഭാഗം. അതാണ് അള്ളാഹു തആല സൂറത്തു ഹദീദിൽ ആ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയതു വലാ മിനല്ലദീന കഫറു മഅവാകും നാർ ഹിയ മൗലാകും വബിഇസൽ മസീർ. ഹദീദിലെ പതിനഞ്ചാമത്തെ വചനമാണ്. അതുകൊണ്ട് ഫൽയൗം, അതുകൊണ്ട് ഇന്ന്, ലാ യുഖദു മിൻകും ഫിദിയതു, ലാ യുഖദു മിൻകും ഫിദിയതു, നിങ്ങളിൽ നിന്ന് ഒരു മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടുന്നതല്ല, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല. വലാ മിനല്ലദീന കഫറു, സത്യനിഷേധികളുടെ പക്കൽ നിന്നും ഇല്ല, നിങ്ങളിൽ നിന്നുമില്ല, സത്യനിഷേധികളുടെ പക്കൽ നിന്നുമില്ല, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കൂല. മഅവാകുമുന്നാർ, നിങ്ങളുടെ വാസസ്ഥലം നരകമാണ്. അള്ളാഹു കാക്കട്ടെ. ഹിയ മൗലാക്കും, അതത്രേ നിങ്ങളുടെ ബന്ധു. വബിഇസൽ മസീർ, നിങ്ങളുടെ ആ ബന്ധു തിരിച്ചു ചെല്ലാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. സഹോദരന്മാരെല്ലാവരും കരുതിയിരിക്കുക, ഇത് ബനു ഇസ്രായേലിനോട് മാത്രമുള്ളതല്ല, നമ്മളോടുമൊക്കെയാണ്. നമ്മൾ വിചാരിക്കേണ്ട, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ കുടുംബം, ഞാൻ ഇന്ന സമൂഹത്തിലാണ്, ഇന്ന സംഘത്തിലാണ്, ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടും എന്ന് ആരും വിചാരിക്കേണ്ട എന്ന് അള്ളാഹു തആല ആരെ ഓർമ്മിപ്പിക്കുന്നു? ബനു ഇസ്രായേൽക്കാരെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളോടുകൂടിയുള്ള ഓർമ്മിപ്പിക്കലാണ്. എല്ലാവരും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, അത്ര ഭയാനകമാണ് ആ ദിനം. അള്ളാഹു നമ്മയൊക്കെ ആ ദിനത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ.